എല്ലാ സ്നേഹിതർക്കും നല്ല ഒന്നാം നമസ്കാരം. ഞാൻ ഹരീഷ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൂരം, തൃശൂർ പൂരം. പൂരം നടത്തണം വേണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാഹിത്യ സാംസ്കാരിക നായകന്മാരും സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരായിട്ടുള്ള പല വ്യക്തിത്വങ്ങളും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ചിലരുടെ അഭിപ്രായത്തിൽ തെളിഞ്ഞു കാണുന്ന പൂരവിരോധം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം ഒരു മഹാമാരി നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മഹാമാരി പിടിമുറുക്കിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ കൂടുന്ന ഏതൊരു ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെ തന്നെ ഒഴിവാക്കേണ്ടതാണ്. അത് തൃശൂർ പൂരം നല്ല എന്തും, അതിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷേ നമ്മുടെ ഏറ്റവും കടുത്ത പൂര ആരാധകരായിട്ടുള്ള മനുഷ്യർ പോലും വളരെ വേദനയോടുകൂടി ആ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിലെ മനുഷ്യർക്ക് അത്രയൊക്കെ ബോധമുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ട്. പക്ഷെ നമ്മളുടെ ഇവിടെ ബോധമില്ലാതെ പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് സുപ്രസിദ്ധ സാഹിത്യ രാക്ഷസനായിട്ടുള്ള ശ്രീ എൻ എസ് മാധവനെ പോലുള്ള മനുഷ്യരുടെയൊക്കെ ഡയലോഗടി കേൾക്കുമ്പോഴാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുന്നത്. എൻ എസ് മാധവൻ ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു പൂരം നിരോധിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അത്തരം ഒരു ഉപദേശം സർക്കാരിന് സമർപ്പിച്ചുകൊണ്ട് എൻ എസ് മാധവൻ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ചൊറിച്ചിലാണ് ഈ വീഡിയോയ്ക്ക് കാരണമായി മാറുന്നത്. ഇനി ഇദ്ദേഹത്തോട് ഇത്ര കെറിവ് തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരം നഗരത്തെ സൗന്ദര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ചുവരുകളൊക്കെ, ഇപ്പം മാസ്കറ്റ് ഹോട്ടലിൻ്റെ, മ്യൂസിയത്തിൻ്റെ, സ്റ്റേഡിയത്തിൻ്റെ, അങ്ങനെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെയുള്ള ചുവരുകൾ ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു പരിപാടി ആർട്ടേറിയ എന്നുള്ളൊരു പേരിൽ ഉണ്ടായിരുന്നു. കനായി മുതൽ വരെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം ചിത്രകാരന്മാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓരോ ചുവരിലും ഓരോ തീമാണ് സ്വീകരിച്ചിരിക്കുന്നത്. മ്യൂസിയത്തിൽ നിന്ന് വെള്ളയമ്പലത്തേക്ക് പോകുന്ന ആ റോഡിൻ്റെ സൈഡിൽ മ്യൂസിയത്തിൻ്റെ ആ ചുവരിൽ രാജഭരണകാലത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണ് ചിത്രകാരന്മാർ വരച്ചിരിക്കുന്നത്. രാജഭരണകാലത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം രചിച്ചിരിക്കുന്നത് മ്യൂസിയത്തിൻ്റെ ചുവരിലാണ്, മ്യൂസിയത്തിൻ്റെ അല്ല, കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ചുവരിലാണ് ശരിക്കും പറഞ്ഞാൽ രാജഭരണകാലത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം രചിച്ചിരിക്കുന്നത്. അതിനെ അത്രയും അസഹിഷ്ണുതയോടുകൂടി കണ്ടുകൊണ്ട് അദ്ദേഹം രാജഭരണകാലത്തെ വിമർശിച്ചുകൊണ്ടും രാജാക്കളെ തെറി വിളിച്ചുകൊണ്ടുമൊക്കെയുള്ള രീതിയിലേക്ക് ഒരു പരിഹാസ്യമായിട്ടുള്ള തരത്തിൽ അദ്ദേഹം ട്വിറ്ററിൽ ട്വീറ്റ് ഇട്ടു. അപ്പോൾ ഇതിൽ ഒരു അമർഷം എനിക്ക് തോന്നിയത്, കാരണം കഥയറിയാതെ അദ്ദേഹം ആട്ടം കാണുന്നത്, തിരുവനന്തപുരത്ത് വന്ന് നോക്കുക എന്താണ് ആർട്ടേറിയ, എവിടെയൊക്കെ ഇതുപോലെയുള്ള ചിത്രങ്ങളുണ്ട്, ഏതൊക്കെ തീമിനനുസരിച്ച് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നതിന് പകരമായിട്ട് വായിൽ തോന്നിയത് വിളിച്ചു പറയുക, ഉള്ളിലെ വെറി അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. എൻ എസ് മാധവൻ്റെ ഡയലോഗടി കേൾക്കുമ്പോൾ ശരിക്കും അദ്ദേഹം ആൾക്കൂട്ടത്തെ സഹായിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക്, ആൾക്കൂട്ടത്തിൻ്റെ ഒരു ആരോഗ്യരക്ഷയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുത്തതിനെ അപ്പുറത്തേക്ക് പൂരവിരോധമാണ് അദ്ദേഹം തെളിയിക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, അതുകൂടി പറഞ്ഞാലും നിർത്തിക്കോളാം. 1948 ജനിച്ചവനാണ് എൻ എസ് മാധവൻ എന്ന് പറയുന്ന വ്യക്തി. അല്ലാതെ രണ്ടാഴ്ചക്ക് ഇപ്പുറത്തേക്ക് പിറന്നു വളർന്ന് പടർന്ന് പന്തലിച്ച് ഓടക്കുള്ളവാട് മേടിച്ച് നിൽക്കുന്ന ആളല്ല എൻ എസ് മാധവൻ. വർഷം കുറേയായി ഈ ലോകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇയാൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ രണ്ടാഴ്ച കാലം മുമ്പ് അല്ലെങ്കിൽ മൂന്നാഴ്ച കാലം മുമ്പ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധർമ്മടത്ത് ക്വാറന്റൈനിലിരിക്കേണ്ട ക്യാപ്റ്റൻ കാരണവർ നടത്തിയ റോഡ് ഷോ എത്രമാത്രം ജനം കൂടി, എന്തുമാത്രം ബഹളമായിരുന്നു അവിടെ, എത്ര പേർ അതിനകത്ത് മാസ്ക് വെച്ചിട്ടുണ്ട്, ചിലർ കഴുത്തിലായിട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ നടന്നു, ഇവിടെ വട്ടിയൂർക്കാവിൽ നടന്നു, എന്തുമാത്രം ആഘോഷമായിരുന്നു, എന്തുമാത്രം ബഹളമായിരുന്നു. ആ സമയത്തൊന്നും ഇവരുടെ ഉത്കണ്ഠകൾ എന്തേ പുറത്തു വരാത്തത്. അന്നൊന്നും എന്തുകൊണ്ടാണ് ഇവർ ഈ വിമർശന ബുദ്ധിയോടുകൂടി സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് അത്തരം ഒരു വിമർശന ബുദ്ധിയോടുകൂടി എന്തുകൊണ്ടാണ് ട്വിറ്ററിൽ വന്നിരുന്ന് ട്വീറ്റ് ഇട്ട് പോവാത്തത്? അത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കൃത്യമായ ഒരു താല്പര്യങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മാധവനെ പോലുള്ള ഈ സാഹിത്യ രാക്ഷസർ ഇവിടെ അഴിഞ്ഞാടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി മനുഷ്യർക്ക് ചെവി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇയാൾ ട്വിറ്ററിൽ പോയി നിന്ന് ട്വീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ട്വീറ്റ് കണ്ടി എടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ഈ മനുഷ്യനെയൊക്കെ അവഗണിച്ച് കളയുകയാണ് ചെയ്യേണ്ടത്. ഇതൊന്നും ഒരു ജനക്ഷേമത്തിൻ്റെ പുറത്തോ പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ പ്രതിയുള്ള ഉത്കണ്ഠയുടെ പുറത്തോ ഒന്നുമല്ല ഇത്തരം ട്വീറ്റലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ മാധവന്മാരാണ് നമ്മളുടെ കേരളത്തിൽ അധികവും ഉള്ളതെന്ന് തോന്നുന്നു. മാധവ ബുദ്ധിയുള്ള മനുഷ്യരാണ് കൂടുതലായിട്ടും ഉള്ളതെന്ന് തോന്നുന്നു. പക്ഷപാതമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.
കൺമുന്നിൽ എത്ര നടന്നു കഴിഞ്ഞാലും ചില കാര്യങ്ങൾ അവർ കാണാതെ പോവുക, എങ്ങോ നടക്കുന്ന ഒരു സംഭവം കണ്ടതായിട്ട് ഭാവിച്ചുകൊണ്ട് വർത്തമാനങ്ങൾ പറയുക, മുന്നിൽ നടക്കുന്ന അനീതികൾ കാണാതെ പോവുക, എവിടെയോ നടക്കുന്ന നമ്മൾക്കറിയാത്ത കാര്യങ്ങൾ കേട്ടറിഞ്ഞതിൻ്റെ പുറത്തു മാത്രം അതിനു മേളിൽ അഭിപ്രായങ്ങൾ ചുരിയുക, എന്തൊക്കെ വിവരദോഷങ്ങളാണ് ഈ മനുഷ്യർ ചെയ്തു കൂട്ടുക എന്നുള്ളതാണ്. ധർമ്മടത്തെ ആ റോഡ് ഷോ, ക്വാറന്റൈനിൽ ഇരിക്കേണ്ട ക്യാപ്റ്റൻ കാരണവറ്റ റോഡ് ഷോ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആഘോഷങ്ങളെ ഒന്നും കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് ആ കാര്യങ്ങളിൽ ഒന്നും ഒരു ഉത്കണ്ഠയും രേഖപ്പെടുത്താതെ നേരെ പൂരത്തിൻ്റെ നെഞ്ചിതിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ കുഞ്ഞമ്മയുടെ പൂറം എന്നല്ലാതെ വേറെന്താ പറയാനുള്ളത്? ഇവരെ കുറിച്ചൊക്കെ ഓർക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ദിവസം പോക്കാണ്. വേറെ കൂടുതൽ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നല്ല നമസ്കാരം. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, സുഖമായിട്ടിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക.